നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിലെടുക്കുക. എമ്പുരാൻ മോഹൻലാൽ നായകനാകുന്ന, ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യകത പോലും ഇല്ലാത്ത സിനിമയായി മാറി. പൃഥ്വിരാജിൻ്റെ ലൂസിഫർ എന്ന് പറഞ്ഞ ആദ്യ ചിത്രത്തിന് ശേഷം അതിൻ്റെ രണ്ടാം പാർട്ടായി ഇറങ്ങുന്ന എമ്പുരാൻ. കഴിഞ്ഞ ദിവസം അദ്ദേഹം സൂചിപ്പിച്ചു പല രീതിയിലുള്ള ലൂസിഫറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള ചിത്രമായിരിക്കും എമ്പുരാൻ. എമ്പുരാൻ കഴിഞ്ഞ ദിവസം പലയിടത്തും വൈറലായിട്ട് അതിൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് ഡിക്ലറേഷൻ പോലെ March 27 എന്ന് പറഞ്ഞിട്ട് വന്നു. March 27 2025 അടുത്ത വർഷം March 27 അത് റിലീസ്. എനിക്ക് തോന്നുന്നില്ല ആ ഡേറ്റ് കൺഫേം ആണോ എന്നുള്ളത് സംശയം. വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ സിനിമ ഒരു ബ്രഹ്മാണ്ട സിനിമയാണ്. ബഡ്ജറ്റ് വൈസ് ഒരു ബ്രഹ്മാണ്ട സിനിമയാണ്. കാരണം മോഹൻലാൽ, പൃഥ്വിരാജ്, ടോവിനോ, നമ്മുടെ മലയാളത്തിലെ ഏറ്റവും ടോപ്പ് സ്റ്റാർ, അതോടൊപ്പം പൃഥ്വിരാജ് അത്യാവശ്യം പാൻ ഇന്ത്യൻ രീതിയിലുള്ള ഒരാളാണ്. ടോവിനോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരാണ്. ഇവർ മൂന്ന് പേരെ കൂടാതെ ഒരുപാട് വിദേശ താരങ്ങളും നമ്മുടെ തെന്നിന്ത്യൻ താരങ്ങളെല്ലാം ഉണ്ട്. SJ Surya പടത്തിനകത്തുണ്ടെന്നാണ് കേൾക്കുന്നത്. വിവേക് ഒബ്രോയി, അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ബോളിവുഡും കോളിവുഡും എല്ലാ രീതിയിലുള്ള താരങ്ങൾ അണിനിരക്കുന്ന ഈ സിനിമ, ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ഇറക്കുമ്പം ഈ ഒരു ടൈമിൽ ഇറക്കാനുള്ള ചാൻസ് കുറവുള്ളതെന്ന് പറയാനുള്ള കാരണം, ഈ ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് കേരളത്തിൽ കളക്ഷന് ശേഷം റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഉണ്ട്. പക്ഷെ കേരളത്തിനോടൊപ്പമോ അതിനെക്കാട്ടി കൂടുതലോ കളക്ഷൻ കിട്ടുന്നൊരു സ്ഥലമായി മാറി GCC. GCC കളക്ഷൻ എന്ന് പറയുന്നത് ഗംഭീരമായ സിനിമയാണ്, ഗംഭീര കളക്ഷൻ. ഇവിടെ തിരട്ടി കളക്ഷൻ GCC കിട്ടും. അന്നേരം GCC കളക്ഷൻ ചിലപ്പോൾ ബാധിക്കാൻ ചാൻസ് ഉണ്ട് മാർച്ചിൽ. കാരണം റമദാൻ്റെ, എനിക്കൊന്ന് ആ സമയം റമദാൻ്റെ വ്രതവും സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം ആ ഡേറ്റ് ചിലപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ഏകദേശമായിരിക്കും റമദാൻ്റെ വ്രതം കഴിയുന്നത്. പക്ഷേ ആ 5 ദിവസം എന്ന് പറയുന്നത് എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കരം സമയമാണ്. ആ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ദിവസമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ സിനിമ ഒന്നുകിൽ ചിലപ്പം ജനുവരിയിലോ ഡിസംബർ ലാസ്റ്റ് ഇറങ്ങത്തില്ലായിരിക്കും, ഈ വർഷം എന്തായാലും ഇല്ലായിരിക്കും. ജനുവരി ആദ്യമോ അല്ലെങ്കിൽ പിന്നീട് ഏപ്രിലോ ഒരു 10 ദിവസം ഗ്യാപ്പിൽ ഒക്കെ ഒരു സോളോ റിലീസായിട്ട് ഇറങ്ങാനുള്ള ചാൻസുകളാണ് വളരെ കൂടുതൽ. March 27 എന്നുള്ള ഡേറ്റ് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ പറയുന്ന കാരണങ്ങളാണ്. കാരണം GCC എന്ന് പറയുന്നത് ഒരു വലിയൊരു മാർക്കറ്റ് ആയതുകൊണ്ട് എമ്പുരാൻ്റെ റിലീസ് ചിലപ്പം നീളാം. അടുത്ത വർഷം March 27 എന്ന് പറയുന്നത് ചിലപ്പോൾ ഒഫീഷ്യലായിട്ടല്ല, പക്ഷേ ഒഫീഷ്യലി പോലെ ഒരുപാട് റൂമർ വന്നുകൊണ്ടാണ് ഇവിടെ ചെയ്തത്. എന്തായാലും ചാൻസ് കൂടുതലാണ്. എന്തായാലും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് ഈ സിനിമയ്ക്ക് ഒരുപാട് മേക്കിങ്ങിനായാലും സ്റ്റൈലിഷായാലും അഭിനയ പ്രാധാന്യം ചിലപ്പം കാണണമെന്നില്ല. പക്ഷെ എല്ലാ രീതിയിലും മികച്ചൊരു സിനിമ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു പൃഥ്വിരാജിൻ്റെ ലൂസിഫറിൻ്റെ രണ്ടാം പാർട്ടായ എമ്പുരാനിൽ നിന്ന്. എന്തായാലും നല്ലൊരു ഗംഭീര സിനിമ ആകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്.